ഹായ്, ഇറ്റലിയിൽ നിന്നുള്ള എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. വത്തിക്കാനെക്കുറിച്ചുള്ള കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. റോമിൻ്റെയും കൊളോസിയം എന്ന ലോകാത്ഭുതത്തിൻ്റെയും കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. ഇറ്റലിയുടെ തലസ്ഥാന നഗരമാണ് റോം. 1285 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ ഏകദേശം 30 ലക്ഷം നിവാസികളുള്ള റോം രാജ്യത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരവും യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ജനസംഖ്യയുള്ള മൂന്നാമത്തെ നഗരവുമാണ്. ടൈബർ നദിയുടെ തീരത്ത് ഇറ്റലിയുടെ മധ്യപടിഞ്ഞാറൻ ഭാഗത്താണ് റോം സ്ഥിതി ചെയ്യുന്നത്. ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കാരണം റോമിനെ 7 കുന്നുകളുടെ നഗരമെന്നും നിത്യതയുടെ നഗരമെന്നും വിളിക്കാറുണ്ട്. റോം പൊതുവെ പാശ്ചാത്യ നാഗരികതയുടെയും ക്രിസ്ത്യൻ സംസ്കാരത്തിൻ്റെയും കളിത്തൊട്ടിലായും കത്തോലിക്ക സഭയുടെ കേന്ദ്രമായും കണക്കാക്കപ്പെടുന്നു. റോമിൻ്റെ ചരിത്രം 28 നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. ഈ പ്രദേശം ഏകദേശം 3 സഹസ്രാബ്ദങ്ങളോളം ഒരു പ്രധാന മനുഷ്യവാസ കേന്ദ്രവും യൂറോപ്പിലെ തുടർച്ചയായി അധിനിവേശമുള്ള ഏറ്റവും പഴയ നഗരവുമായിരുന്നു. പടിഞ്ഞാറൻ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം റോം 1870 വരെ നീണ്ടുനിന്ന മാർപ്പാപ്പ രാജ്യങ്ങളുടെ തലസ്ഥാനമായി. പ്രശസ്ത കലാകാരന്മാരും ചിത്രകാരന്മാരും ശില്പികളും വാസ്തുശില്പികളും റോമിനെ അവരുടെ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാക്കി നഗരത്തിലുടനീളം മാസ്റ്റർ പീസുകൾ സൃഷ്ടിച്ചു. 1871 റോം ഇറ്റലിയായതിൻ്റെ സംസ്ഥാനമായി. 1946 ഇറ്റലി ഒരു റിപ്പബ്ലിക്കായി. 2019 8.5 ലക്ഷം വിനോദസഞ്ചാരികളുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന 14-ാമത്തെ നഗരമാണ് റോം. യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ച 3-ാമത്തെ നഗരം. ഇതിന്റെ ചരിത്ര കേന്ദ്രം യുനെസ്കോ ഒരു ലോക പൈതൃക സൈറ്റായി അംഗീകരിച്ചിട്ടുണ്ട്. 1960 സമ്മർ ഒളിമ്പിക്സിന്റെ ആതിഥേയ നഗരമായ റോം ഐക്യരാഷ്ട്രസഭയുടെ നിരവധി പ്രത്യേക ഏജൻസികളുടെ ആസ്ഥാനം കൂടിയാണ്. നഗരത്തിലെ പ്രശസ്തമായ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ സാന്നിധ്യം റോമിനെ ഫാഷന്റെയും ഡിസൈനിൻ്റെയും ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നു. ഒരു സഹസ്രാബ്ദത്തിലേറെ യൂറോപ്പ് കണ്ട എല്ലാ നാഗരികതയെയും റോം നിയന്ത്രിച്ചു. പക്ഷേ പിന്നീട് അത് തകരുകയും ചെയ്തു. മധ്യകാലഘട്ടത്തിൻ്റെ അവസാനത്തോടെ ഭൗതികമായും സാമ്പത്തികമായും തളർന്ന, രാഷ്ട്രീയമായി വാർദ്ധക്യം ബാധിച്ച റോം സൈനിക ബലഹീനതയിൽ വെറും ഒരു ആശയം പോലെ ഒരു ലോകശക്തിയായി തുടർന്നു. 6 മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള മാർപ്പാപ്പമാരുടെ സ്ഥിതി പലപ്പോഴും അപകടകരമായിരുന്നുവെങ്കിലും റോം ക്രിസ്തുമതത്തിൻ്റെ ഉറവയായി മഹത്വം അറിയുകയും ഒടുവിൽ അതിൻ്റെ ശക്തിയും സമ്പത്തും തിരിച്ചു പിടിക്കുകയും സൗന്ദര്യത്തിൻ്റെ ഒരു സ്ഥലമായും പഠനത്തിൻ്റെ ഉറവിടമായും കലകളുടെ തലസ്ഥാനമായും പുനഃസ്ഥാപിക്കുകയും ചെയ്തു. 1798 നെപ്പോളിയൻ റോമിനെ പിടിച്ചടക്കിയതിനു ശേഷം 1814 മാർപ്പാപ്പയുടെ ഭരണം തിരിച്ചെത്തുന്നതുവരെ ഇത് ഫ്രാൻസിൻ്റെ ഭാഗമായി തുടർന്നു. 1871 ഇറ്റാലിയൻ സൈന്യം നഗരം തിരിച്ചുപിടിച്ചു. ഈ കാലയളവിൽ ജനസംഖ്യ അതിവേഗം വളരുകയും 1921 ആയപ്പോഴേക്കും 3 ഇരട്ടിയിലധികം വർദ്ധിക്കുകയും ചെയ്തു. മുസോളിനി ഇറ്റലിയിൽ അധികാരത്തിൽ വരികയും 1929 ലാറ്ററൻ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അത് വത്തിക്കാന് ഒരു സ്വതന്ത്ര രാഷ്ട്ര പദവി നൽകി. 1946 ഇറ്റാലിയൻ റിപ്പബ്ലിക് സ്ഥാപിതമായപ്പോൾ റോം അതിൻ്റെ തലസ്ഥാന നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇറ്റാലിയൻ ഗവൺമെൻറ് 1948 ഭരണഘടനയാൽ സ്ഥാപിതമായ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അതിൽ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ ഉപവിഭാഗങ്ങളും ഒരു രാഷ്ട്രത്തലവനായ പ്രസിഡന്റും ഉൾപ്പെടുന്നു. കൗൺസിൽ പ്രസിഡന്റ് മാരിയോ ഡ്രാഗിയുടെ പേരിലുള്ള ഡ്രാഗി ഗവൺമെൻറ് ഇന്നറിയപ്പെടുന്ന നിലവിലെ ക്യാബിനറ്റ് 2021 ഫെബ്രുവരി 13 നിലവിൽ വന്നു. ഭരണഘടന പ്രകാരം ഇറ്റലിയുടെ സർക്കാർ പ്രസിഡന്റായ പ്രധാനമന്ത്രിയും മന്ത്രിമാരും ചേർന്നതാണ്. 2022 ഒക്ടോബർ 22 മുതൽ ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു ുന്ന ജോർജിയ മെലോണി ഈ സ്ഥാനം വഹിക്കുന്ന ആദ്യത്തെ വനിതയാണ്. റോമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ കൊളോസിയം. റോം നഗരത്തിന്റെ മധ്യത്തിലുള്ള ഒരു ഓവൽ ആംഫി തിയേറ്ററാണ് കൊളോസിയം. ലോകത്തിലെ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയതും പുരാതനവുമായ സ്റ്റാൻഡിംഗ് ആംഫി തിയേറ്ററാണിത്. 1772 വെസ്പാനിയൻ ചക്രവർത്തിയുടെ കീഴിൽ നിർമ്മാണം ആരംഭിച്ച് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ടൈറ്റസിന്റെ കീഴിൽ 1780 ഇത് പൂർത്തിയായി. ഡൊമീഷ്യൻ ഭരണകാലത്ത് കൂടുതൽ പരിഷ്കാരങ്ങൾ വരുത്തിയ ഈ സൃഷ്ടിയുടെ രക്ഷാധികാരികളായ ഫ്ലേവിയൻ രാജവംശത്തിന്റെ ഓർമ്മയ്ക്കായി ആംഫി തിയേറ്ററിന് ഫ്ലേവിയൻ ആംഫി തിയേറ്റർ എന്ന് പേരിട്ടു. ചുണ്ണാമ്പ് കല്ല്, അഗ്നിപർവ്വത പാറകൾ, ഇഷ്ടിക എന്നിവ കൊണ്ടാണ് കൊളോസിയം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ഏകദേശം 50,000 മുതൽ 80,000 വരെ കാണികളെ ഉൾക്കൊള്ളാൻ കഴിയും. ഗ്ലാഡിയേറ്ററൽ മത്സരങ്ങൾക്കും മൃഗങ്ങളെ വേട്ടയാടൽ തുടങ്ങിയ പൊതു കാഴ്ചകൾക്കും ഇത് ഉപയോഗിച്ചിരുന്നു. മധ്യകാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ഈ കെട്ടിടം വിനോദത്തിനായി ഉപയോഗിക്കുന്നത് അവസാനിപ്പിച്ചു. ഇത് പിന്നീട് പാർപ്പിടം, വർക്ക്ഷോപ്പുകൾ, മതപരമായ ക്വാർട്ടേഴ്സ്, കോട്ട, ക്വാറി, ക്രിസ്ത്യൻ ആരാധനാലയം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വീണ്ടും ഉപയോഗിച്ചു.
ഒന്നാം നൂറ്റാണ്ടിൽ ഹാഡ്രിയൻ ചക്രവർത്തി ആംഫിയ തിയേറ്ററിനടുത്ത് മാറ്റിസ്ഥാപിച്ച ഗ്രീക്ക് സൂര്യദേവനായ ഹിലിയോസിന്റെ മാതൃകയിലുള്ള നീറോയുടെ ഭീമാകാരമായ പ്രതിമയിൽ നിന്നാണ് കൊളോസിയം എന്ന പേര് ഉരുത്തിരിഞ്ഞതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൊളോസിയം എന്ന വാക്ക് ഭീമൻ എന്നർത്ഥമുള്ള നാമവിശേഷണത്തിൽ നിന്ന് രൂപപ്പെട്ട ഒരു ലാറ്റിൻ പേരാണ്. ഭൂകമ്പങ്ങളും മോഷ്ടാക്കളും ഗണ്യമായി നശിപ്പിച്ചെങ്കിലും കൊളോസിയം ഇപ്പോഴും സാമ്രാജ്യത്തെ റോമിന്റെ പ്രതീകമാണ്. നീറോയുടെ ആത്മഹത്യയ്ക്കും ആഭ്യന്തര യുദ്ധങ്ങൾക്കും ശേഷം നീറോ പ്രതിമയെ പിൻഗാമികൾ സൗരകിരീടം ചേർത്ത് സൂര്യദേവനായ അപ്പോളോയുടെ സാദൃശ്യത്തിലേക്ക് പുനർനിർമ്മിച്ചു. നീറോയുടെ തലയും പലതവണ മാറ്റിസ്ഥാപിക്കപ്പെട്ടു. ഈ പ്രതിമ മധ്യകാലഘട്ടം വരെ ഇവിടെ നിലനിന്നിരുന്നു. കോൺസ്റ്റാന്റിൻ ചക്രവർത്തി പ്രതിമയുടെ മുഖം തന്റേതായി പുനർനിർമ്മിച്ചു. ഏതാണ്ട് അഞ്ചാം നൂറ്റാണ്ടിൽ നശിപ്പിക്കപ്പെട്ട ഈ പ്രതിമ ഇന്ന് കാണാൻ ലഭ്യമല്ല. എന്നാൽ അതിന്റെ അടിത്തറയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയും. കൊളോസിയം ദീർഘവൃത്താകൃതിയിലുള്ളതും 189 മീറ്റർ നീളവും 156 മീറ്റർ വീതിയും 6 ഏക്കർ അടിത്തറയുള്ളതുമാണ്. പുറംഭിത്തിയുടെ ഉയരം 48 മീറ്ററാണ്. 87 മീറ്റർ നീളവും 55 മീറ്റർ വീതിയുമുള്ള സെൻട്രൽ അരീനയ്ക്ക് ചുറ്റും 5 മീറ്റർ ഉയരമുള്ള മതിലും അതിൽ ഇരിപ്പിടങ്ങളുമുണ്ട്. പുറംഭിത്തിക്ക് മോട്ടാറില്ലാതെ 100,000 ക്യൂബിക് മീറ്ററിലധികം ചുണ്ണാമ്പുകല്ലും 300 ടൺ ഇരുമ്പ് ക്ലാമ്പുകളും ഉപയോഗിച്ചതായി കണക്കാക്കപ്പെടുന്നു. കൊളോസിയത്തിന്റെ ഇന്നത്തെ പുറംഭാഗത്തിന്റെ ബാക്കി ഭാഗം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ആന്തരിക ഭിത്തിയാണ്. 240 കൊടിമരങ്ങൾ തട്ടിന് മുകളിൽ സ്ഥാപിച്ചിരുന്നു. വെയിലും മഴയും തടയാൻ അരങ്ങിന്റെ മുന്നിൽ ഒരു പന്തലുണ്ടായിരുന്നു. അടിയന്തര പാലായനത്തിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ആംഫിതിയേറ്ററിലെ ഓരോ കവാടത്തിനും അക്കമിട്ട 80 പ്രവേശന കവാടങ്ങൾ ഉണ്ടായിരുന്നു. വടക്കേ പ്രധാന കവാടം റോമൻ ചക്രവർത്തിക്കായി നീക്കിയിട്ടിരുന്നു. പ്രവേശന കവാടങ്ങളിൽ പലതും തകർന്നു പോയെങ്കിലും 23 മുതൽ 54 വരെയുള്ള പ്രവേശന കവാടങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. കാണികൾക്ക് ഇരിപ്പിടങ്ങളുടെ അക്കമിട്ട മൺപാത്ര കഷ്ണങ്ങളുടെ രൂപത്തിൽ ടിക്കറ്റുകൾ നൽകിയിരുന്നു. യഥാർത്ഥ അറീന ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഗ്ലാഡിയേറ്റർമാരെയും മൃഗങ്ങളെയും ഇട്ടിരുന്ന ഭൂഗർഭം ഇപ്പോഴും വ്യക്തമായി കാണാം. കൂട്ടിലടച്ച മൃഗങ്ങൾക്ക് അരങ്ങിലേക്ക് പ്രവേശനം നൽകുന്ന 80 വെർട്ടിക്കൽ ഷാഫ്റ്റുകൾ ഉണ്ടായിരുന്നു. ഗ്ലാഡിയേറ്റർമാരെയും മൃഗങ്ങളെയും അവരുടെ പാർപ്പിടങ്ങളിൽ നിന്നും കൊണ്ടുവരുവാനായി ഈ അറകൾ പുറത്തുള്ള നിരവധി പോയിന്റുകളിലേക്ക് തുരങ്കങ്ങൾ വഴി ബന്ധിപ്പിച്ചിരുന്നു. ഗ്ലാഡിയേറ്റർ ഷോകളും മറ്റ് വിവിധ പരിപാടികളും നടത്തുന്നതിന് കൊളോസിയം ഉപയോഗിച്ചിരുന്നു. അധികാരവും കുടുംബത്തിന്റെ അന്തസ്സും പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഷോകൾ അവതരിപ്പിച്ചിരുന്നത്. ആഫ്രിക്കയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇറക്കുമതി ചെയ്ത വന്യമൃഗങ്ങളെ ഉപയോഗപ്പെടുത്തി ചലിക്കുന്ന മരങ്ങളും കെട്ടിടങ്ങളുമുള്ള വിപുലമായ സെറ്റുകൾക്കിടയിൽ അവതരിപ്പിച്ചിരുന്ന മൃഗവേട്ടയായിരുന്നു മറ്റൊരു ജനപ്രിയ ഷോ. ഉച്ചഭക്ഷണ ഇടവേളകളിൽ മരണത്തിന് വിധിക്കപ്പെട്ടവരെ നഗ്നരും നിരായുധരുമായി കീറിമുറിക്കുന്ന മൃഗങ്ങളെ നേരിടാൻ അരങ്ങിലേക്ക് അയച്ചിരുന്നു. പ്രതിവർഷം ദശലക്ഷക്കണക്കിന് സന്ദർശകരെ സ്വീകരിക്കുന്ന കൊളോസിയം ഇന്ന് റോമിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. മലിനീകരണത്തിന്റെയും പൊതുവായ തകർച്ചയുടെയും ഫലങ്ങൾ 1993 2000 ഇടയിൽ ഒരു വലിയ പുനരുദ്ധാരണ പരിപാടിക്ക് പ്രേരിപ്പിച്ചു. സമീപ വർഷങ്ങളിൽ കൊളോസിയം 1948 ഇറ്റലിയിൽ നിർത്തലാക്കിയ വധശിക്ഷയ്ക്കെതിരായ അന്താരാഷ്ട്ര പ്രചരണത്തിന്റെ പ്രതീകമായി മാറി. വധശിക്ഷയ്ക്കെതിരായ നിലപാട് പ്രകടിപ്പിക്കാനായി റോമിലെ പ്രാദേശിക അധികാരികൾ ലോകത്തെവിടെയെങ്കിലും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾക്ക് ശിക്ഷയിളവ് ലഭിക്കുമ്പോഴോ മോചിപ്പിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വധശിക്ഷ നിർത്തലാക്കുകയോ ചെയ്യുമ്പോൾ കൊളോസിയത്തിന്റെ രാത്രികാല പ്രകാശത്തിന്റെ നിറം വെള്ളയിൽ നിന്ന് സ്വർണ്ണ നിറത്തിലേക്ക് മാറ്റുന്നു. ഏറ്റവും ഒടുവിൽ 2012 ഏപ്രിൽ അമേരിക്കൻ സംസ്ഥാനമായ കണക്ടിക്കറ്റിൽ വധശിക്ഷ നിർത്തലാക്കിയതിനെ തുടർന്ന് 2012 നവംബറിൽ കൊളോസിയം സ്വർണത്തിൽ പ്രകാശിച്ചു. കെട്ടിടത്തിന്റെ പുറംഭിത്തിയുടെ മുകൾ നിലയിൽ ഇറോസിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയത്തിൽ കൊളോസിയത്തിന് ചരിത്രവുമായി ബന്ധപ്പെട്ട ധാരാളം രേഖകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. റോമിലെ കോഹിന്നൂർ എന്ന ഇന്ത്യൻ റെസ്റ്റോറന്റിൽ നിന്ന് ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ പിസായിലേക്ക് യാത്ര ചെയ്യുകയാണ്. പിസ റോമിൽ നിന്ന് ഏകദേശം 350 കിലോമീറ്റർ ദൂരെയുള്ളതിനാൽ ലോകപ്രശസ്തമായ ചെരിഞ്ഞ ഗോപുരം ഇന്ന് സന്ദർശിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഞങ്ങൾ ഇറ്റലിയുടെ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. മനോഹരമായി ക്രോപ്പ് ചെയ്ത ഈ സ്റ്റോൺ പൈൻ മരങ്ങൾ ഇറ്റാലിയൻ ഗ്രാമങ്ങളുടെ ഭംഗി കൂട്ടുന്നു. ഞങ്ങൾ ഫ്ലോറൻസിനടുത്തുള്ള ഡെമിഡോഫ് കൺട്രി റിസോർട്ടിലാണ് താമസിക്കുന്നത്. ശാന്തമായ അന്തരീക്ഷമുള്ള ഒരു കുന്നിൻ പ്രദേശത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ദിവസവും അതിരാവിലെ യാത്ര ആരംഭിക്കുകയും താമസ സ്ഥലത്ത് എത്താൻ വൈകുകയും ചെയ്യുന്നതിനാൽ ഈ മനോഹരമായ റിസോർട്ടുകളുടെ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാകാറില്ല. നേരം ഇരുട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ റിസോർട്ടിൽ എത്തിയത്. പിസയിലേക്ക് പോകാൻ രാവിലെ തന്നെ ഇവിടെ നിന്നും ചെക്ക് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത വീഡിയോയിൽ പിസായിലെ ചെരിഞ്ഞ ഗോപുരത്തിന്റെ കാഴ്ചകൾ കാണാം.